അറിവിന്റെ ചക്രവാളം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ എന്ന പദം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ഇന്ന്. ഇന്റർനെറ്റ്, യൂട്യൂബ് അല്ലേ, ഇതെല്ലാം ഇല്ലാതെ നമ്മൾക്ക് ഇന്ന് ജീവിക്കാനേ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ അറിവിന്റെ ചക്രവാളത്തിൽ ഇന്ന് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് തരുന്നത്. കൂട്ടുകാർ എല്ലാവരും അത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക, പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം, ലാറ്റിൻ. രണ്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പറയുന്ന പേര്? ഉത്തരം, ഡാറ്റ. മൂന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം, ചാൾസ് ബാബേജ്. നാലാമത്തെ ചോദ്യം, ഏതാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം? ഉത്തരം, കീബോർഡ്. അഞ്ചാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്? ഉത്തരം, മോണിറ്റർ. ആറാമത്തെ ചോദ്യം, ഒരു കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ കീ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണത്തിൻ്റെ പേര്? മൗസ്. എട്ടാമത്തെ ചോദ്യം, മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് ഏംഗൽ ബർട്ട്. ഒമ്പതാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ്? ഉത്തരം, മിക്കി. പത്താമത്തെ ചോദ്യം, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം? മോണിറ്റർ. അടുത്ത ചോദ്യം, ഒരു മെഗാബൈറ്റ് എന്നത് എത്ര കിലോബൈറ്റ് ആണ്? 1024. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ ഏത്? CPU. അടുത്ത ചോദ്യം, ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം, അലൻ ഷുഗാർട്ട്. അടുത്ത ചോദ്യം, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം, December 2. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം, വിൻഡോസ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര സോഫ്റ്റ്വെയർ സ്ഥാപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. അടുത്ത ചോദ്യം, സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1985. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. WWW എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയുമോ? വേൾഡ് വൈഡ് വെബ് എന്നാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം, ടിം ബെർണേഴ്സ്-ലീ. അടുത്ത ചോദ്യം, ഇന്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, വിൻഡോൺ സർഫ്. ഇനി 20-ാമത്തെ ചോദ്യമാണ്, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, സിമോർ ക്രേ. അടുത്ത ചോദ്യം, റാം കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്താണ്? ഉത്തരം, മദർ ബോർഡിൽ. അടുത്ത ചോദ്യം, റാമിൻ്റെ പൂർണ്ണ രൂപം? റാൻഡം ആക്സസ് മെമ്മറി. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം, അലൻ ട്യൂറിംഗ്. അടുത്ത ചോദ്യം, സിം എന്ന് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് സിം കാർഡ്, ഫോണിലിടുന്ന സിം കാർഡ് അല്ലേ, കേട്ടിട്ടില്ലേ? അതിൻ്റെ പൂർണ്ണ രൂപം അറിയാമോ? ഉത്തരം, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. അടുത്ത ചോദ്യം, SMS-ൻ്റെ പൂർണ്ണ രൂപം. നിങ്ങൾ SMS ചെയ്യാറുണ്ടോ? എപ്പോഴെങ്കിലും അതിൻ്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? SMS-ൻ്റെ പൂർണ്ണ രൂപം, ഷോർട്ട് മെസ്സേജ് സർവീസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്ന സ്ഥലം? ബാംഗ്ലൂർ. ഇനി 27-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? ഉത്തരം, മലപ്പുറം. അടുത്ത ചോദ്യം, APJ അബ്ദുൽ കലാമിൻ്റെ വെബ് പത്രം ഏതായിരുന്നു? ഉത്തരം, ബില്യൺ ബീഡ്സ്. 29-ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം? ഉത്തരം,
1975. അടുത്ത ചോദ്യം, ബ്ലൂടൂത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം, എറിക്സൺ. അവസാനത്തെ ചോദ്യം, ഇന്ത്യ ആഗോള ഇന്റർനെറ്റ് പൊതുശൃംഖലയിൽ ചേർന്ന വർഷം 1995. ഇന്റർനെറ്റിലെയും കമ്പ്യൂട്ടറിലെയും ഒക്കെ ബന്ധപ്പെടുത്തി ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ ഞാനിവിടെ തന്നിട്ടുള്ളൂ. ഇത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഏരിയയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കുട്ടികൾ വായിച്ച് കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. ഈ കോവിഡ് കാലത്ത് സുരക്ഷിതരായി വീട്ടിലിരിക്കുക, ഓൺലൈൻ ക്ലാസ്സുകൾ കാണുക, അതിൻ്റെ